അതൊരു ശ്രമങ്ങളും വിജയിക്കാതെ പഴുതടച്ച് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലേക്ക് കുറ്റവാളികൾ എത്തിത്തീരുന്ന നിലയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ പോലീസ് വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അടിച്ചവന്റെ കർണക്കുട്ടി മറ്റ് ജില്ലകളിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ കടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിച്ചില്ല. നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന്? നിങ്ങൾക്ക് എങ്ങനെയാ അത് ബോധ്യപ്പെട്ടിട്ടുള്ളത്? അങ്ങനെയൊന്നും പറഞ്ഞു പോകല്ലേ. അങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ പ്രതികളെ കിട്ടണം, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ബോധ്യപ്പെടണം, അവർ ആർക്ക് വേണ്ടി ചെയ്തു എന്ന് പറയണം, എന്തിനു വേണ്ടി ചെയ്തു എന്ന് പറയണം. ഗോളിയില്ലാത്ത പോസ്റ്റ് കയറി വെറുതെ ഗോളടിക്കാൻ അമിത്ഷായി പറയുന്നുണ്ട്. ആശങ്കയുണ്ട്, ആ ക്രിമിനലുകൾ ഇപ്പോഴും പുറത്താണ്, അവർ സ്വൈര്യവിഹാരം നടത്തുകയാണ്. അപ്പോ കുട്ടിയെ കിട്ടിയല്ലോ, എല്ലാം തെളിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? പിന്നെ ചിഞ്ചുറാണിയും കെ എൻ ബാലഗോപാലും ഒക്കെ നടത്തിയ സേവനത്തെ കുറിച്ച് നമുക്കറിയാം. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം എവിടെയാണെന്നും എന്താണെന്നും നമുക്കറിയാം. അവർ ടൂറ് പോയിരിക്കുകയാണ്, മുഖ്യമന്ത്രിയോടൊപ്പം ആ ബസ്സിൽ 1.5 കോടിയുടെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് എന്താ അതിൽ റോള്? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിന്റെ പങ്ക് എന്തായിരുന്നു എന്ന് ഷാനിക്ക് വ്യക്തമായിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് വ്യക്തമായിട്ടില്ല, താങ്കൾക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയൂ, വസ്തുതാപരമായി പറയൂ. പോലീസിന്റെ പങ്ക് എന്തായിരുന്നു ഇതുവരെ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിൽ? പോലീസിന്റെ പങ്ക് എന്തായിരുന്നു എന്നാണ് വസ്തുതാപരമായി താങ്കൾക്ക് ബോധ്യമായത്? ഇതൊക്കെ എന്റെ തലയിലാവും. കേരളത്തിലെ ജനങ്ങളുടെ കമന്റ് ഒക്കെ താങ്കൾക്ക് നോക്കിയാൽ കാണാം. ശ്രീ ചിന്താജറും രാഷ്ട്രീയ പക്ഷപാതം ഇല്ലാത്ത മനുഷ്യർ വരെ വളരെ വ്യക്തമായി ചോദ്യം ഉന്നയിക്കുന്നത്. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ, ഇന്ന് അഭിനന്ദിച്ചു കഴിഞ്ഞല്ലോ പോലീസിനെ, എന്തിന്റെ പേരിലായിരുന്നു ആ അഭിനന്ദനം? അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ, എന്തിന്റെ പേരിലാണ്? പോലീസിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലും കുറ്റകരമാണ് എന്നാണല്ലോ പറയുന്നത്. ഷാനി മുമ്പോട്ട് വെക്കുന്ന പറയാത്ത കാര്യങ്ങൾ എന്റെ വായിലേക്ക് ഷാനി തിരികെ കേട്ടണ്ട. പക്ഷെ ഷാനിയുടെ ചോദ്യം തന്നെ അങ്ങേയറ്റം രാഷ്ട്രീയ പക്ഷപാതത്വത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. വെറുതെ ഒരേ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. ഈ ചോദ്യത്തിലെ വളരെ ചിന്താജറോ, താങ്കൾ എന്നോട് മറുചോദ്യം ചോദിച്ചപ്പോഴാണ് ശ്രീ ചിന്താജറോട്ടെ, താങ്കൾ എന്നോട് മറുചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ താങ്കൾക്ക് മറുപടി നൽകിയത്. എന്നോടൊന്നും തോന്നരുത്, എന്നെ കണ്ട ഒന്നും തോന്നില്ല. താങ്കൾ ആദ്യം സംസാരിച്ചപ്പോഴൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല ഇതിൽ. ഈ ചോദ്യത്തിൽ കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകുന്ന ഈ ചോദ്യങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പക്ഷപാതത്വമാണ് താങ്കൾ ആരോപിക്കുന്നത്? ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. ഒരു സോഷ്യൽ ഇഷ്യൂവിനെ എങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റാമെന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിളായി ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ മലയാള മനോരമയും ഷാനിയും നടത്തിയ ഈ ചോദ്യം കൃത്യമായി അടയാളപ്പെടുകയാണ്. നീയും എന്നെ പോലൊരു മിടുക്കനാ. താങ്കളാണ് എന്നോട് ചോദിച്ചത് അല്ലേ? ഷാനിക്ക് ബോധ്യമായിട്ടില്ലേ പോലീസിന്റെ ഇടപെടൽ? എനിക്ക് ബോധ്യമായിട്ടില്ല ശ്രീ ചിന്താജറോ. നിങ്ങൾ കാത്തിരിക്കുന്നില്ലല്ലോ അതിന്. എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായി അറിയാൻ നിങ്ങൾ എന്ന് വെച്ചാൽ ഭരണപക്ഷം കാത്തിരിക്കുന്നില്ലല്ലോ അവകാശവാദങ്ങൾക്ക് വേണ്ടി. നമുക്കറിയില്ലല്ലോ സ്നേഹം കൊണ്ട് ആ കുഞ്ഞിനെ ഒരു ദിവസത്തേക്ക്. ചിന്തയ്ക്കൊന്നും പ്രസക്തി ഇല്ല ശ്രീ ചിന്ത. ചിന്തയ്ക്കൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. എന്റെ ചിന്ത എന്താണ്, തോന്നൽ എന്താണ് എന്നത് പ്രസക്തമല്ല ഇവിടെ. താങ്കൾ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ വസ്തുതകളില്ല, നമുക്കറിയില്ല. അവകാശവാദം ഉന്നയിക്കാൻ ഒരു അല്പം കൂടി കാത്തിരിക്കാം ദയവായി. ചോദ്യം അവസാനിച്ചെങ്കിൽ എനിക്ക് ഉത്തരം പറയാം. എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത്. ഇത്തരത്തേക്കാൾ വലിയ ചോദ്യമാണ് ഷാനി ചോദിക്കുന്നത്. ഷാനിയുടെ ചോദ്യങ്ങൾ എന്നോട് താങ്കൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. ചോദിച്ചില്ലെങ്കിൽ താങ്കൾ ചോദ്യങ്ങൾ ചോദിക്കൂ, എല്ലാം കൂടെ ചേർത്ത് ഉത്തരം പറയാം. താങ്കളാണ് ചോദിച്ചത് ശ്രീചിന്ത, അതിനുള്ള മറുപടിയാണ് ഞാൻ നൽകിയത്. താങ്കൾ ചോദിച്ച ചോദ്യം എന്ത് പരിഹാസകരമാണ്! എന്താണ് ഈ കേസിൽ പോലീസിന്റെ പങ്ക് എന്ന ചോദ്യമല്ലേ താങ്കൾ ചോദിച്ചത്? താങ്കളെ പോലെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക ഈ വാർത്ത മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ, ഉറക്കമൊഴിഞ്ഞ് തിരച്ചിൽ നടത്തി പ്രതികളെ സമ്മർദ്ദത്തിലാക്കി അവരുടെ മനോവീര്യം കെടുത്തി അവരെ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ അവർക്ക് കുഞ്ഞുമായി ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന അവസ്ഥ വന്ന് ഉപേക്ഷിക്കപ്പെടേണ്ട സ്ഥിതിയിലേക്ക് അവരെ എത്തിച്ചതിന് പിന്നിൽ ഒന്നാമത്തെ ശ്രമം നടത്തിയത് കേരള പോലീസ് അല്ലേ? അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ കേരള പോലീസ് എന്ത് ചെയ്തു എന്ന ചോദ്യം എത്ര പരിഹാസകരമാണ്! ഈ വാർത്ത ലൈവായി കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർ, ആ പൊന്നോമനെ കിട്ടണമെന്ന് ആഗ്രഹിച്ച മനുഷ്യർ, അവരെല്ലാവരും മനസ്സിലാക്കുന്നതല്ലേ പോലീസ് ഇതിനകത്ത് വഹിച്ച പങ്ക്? അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടാകാം.
ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത്. താങ്കളാണ് അവകാശപ്പെടുന്നത്, ഫാക്ട്സിനെ ഫാക്ട്സ് ആയി തന്നെ കാണണം. ശ്രീ ചിന്താജറോമിന് ഉറപ്പുണ്ടോ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചതെന്ന്? താങ്കൾക്ക് ഉറപ്പുണ്ടോ? താങ്കൾക്ക് ഫാക്ച്വലായ വിവരങ്ങളുണ്ടോ? എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയാം? പ്രതികളെ പിടിക്കണം, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്. അതിനെല്ലാം പരിശ്രമവും പോലീസ് നടത്തുമല്ലേ? അതിനൊരു സാവകാശം പോലീസിന് നൽകണ്ടേ? ആ സമയത്താണോ ഇങ്ങനെ മാധ്യമ വിചാരണ നടത്തേണ്ടത്? ഇവിടെ പോലീസ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഇതല്ലേ പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലും കഷണം കിട്ടിയ ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കുന്നത്? പ്രതികൾ തീർച്ചയായും പിടിക്കപ്പെടണം, അതിനൊന്നും രണ്ട് അഭിപ്രായമില്ല. പ്രതികൾ തീർച്ചയായും പിടിക്കപ്പെടണം, പിടിക്കപ്പെടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണുള്ളത്. കാരണം നമ്മുടെ പോലീസിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, കേരള പോലീസ് സംസ്ഥാനത്ത് എത്രമാത്രം മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈ പിടിക്കുന്നതിനകത്ത് വളരെയധികം കാര്യക്ഷമമായി ഇടപെടുന്ന ഒരു ചരിത്രവും അത്തരത്തിലുള്ള ഒരു പാരമ്പര്യവും. പോലീസിനോട് ആശങ്കകൾ പങ്കുവെക്കരുത് എന്ന് നമ്മുടെ ജനാധിപത്യത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ച അതാണ്, കാര്യക്ഷമമായ ഇടപെടൽ താങ്കൾ ഇന്നലെ കണ്ടോ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അവിടെ ഇവിടെ സംഭവിച്ചത് ഒരു ക്രൈമാണ്, അത് നിങ്ങൾ ആദ്യം ബോധ്യപ്പെടാൻ തയ്യാറാവണം. കുറ്റവാളികൾ വളരെ ആസൂത്രിതമായിട്ടാണ് കാര്യങ്ങൾ നീക്കിയത്. പോലീസ് ചിന്തിക്കുന്നതിന് ഒരു പടി മുമ്പിൽ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു കുറ്റകൃത്യത്തിലേക്ക് നീങ്ങാൻ അവർ തയ്യാറായിട്ടുള്ളത്. മാധ്യമ വിചാരണ നടത്തി, മാധ്യമ വിചാരണ എന്ന് താങ്കൾ എന്തുകൊണ്ടാണ്? ശ്രീ ചിന്താജറോം ഇതിനെ മാധ്യമ വിചാരണ എന്ന് വിളിക്കുന്നത്? ആശങ്കകൾ ഉന്നയിക്കാൻ പാടില്ല ഈ കേരളത്തിൽ. മനുഷ്യർക്കുണ്ടാകുന്ന സാമാന്യ ബോധത്തിന്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലേ? അതെങ്ങനെയാണ് മാധ്യമ വിചാരണയാകുന്നത്? ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കോ? ചോദ്യങ്ങൾ ചോദിക്കാം, താങ്കൾ തെല്ലും മിണ്ടാതിരിക്കേണ്ടതില്ല, താങ്കൾക്ക് ഉച്ചത്തിൽ സംസാരിക്കാം. പക്ഷേ ഈ കേസിനകത്ത് പോലീസിന്റെ റോൾ എന്താണ് എന്ന് ചോദിക്കുന്ന ആ ചോദ്യം താങ്കളുടെ താങ്കൾക്ക് വല്ലാതെ വേദനിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ആ ചോദ്യം ഇങ്ങോട്ട് ഉന്നയിച്ച താങ്കളാണ്. എങ്ങനെയുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല, ബോധ്യമില്ല. ഇപ്പോൾ ചോദ്യമില്ല. ചോദ്യമാണ് ശ്രീ ചിന്താജറോം, എന്റെ ചോദ്യങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് കടത്തിവിടരുന്നാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. ഈ ചർച്ചയിലേക്ക് കക്ഷി രാഷ്ട്രീയ വാദങ്ങൾ കൊണ്ടുവന്നത്, ആദ്യം സംസാരിച്ച കോൺഗ്രസ് പ്രതിനിധി എന്ത് കൃത്യമായിട്ടാണ് ഇവിടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയത്? നവകേരള സദസ്സിനെ അദ്ദേഹം ഇതിനകത്ത് കൂട്ടിച്ചേർത്തില്ലേ? മന്ത്രിമാരുടെ യാത്രയെ ടൂറെന്ന് ആക്ഷേപിച്ചില്ലേ? ഒന്ന് പോടോ,